വ്ളോഗിങ് റൗണ്ട്സ്. അങ്ങനെ റൗണ്ട് അടിച്ച് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മൈസൂരിലാണ്. മൈസൂരിൻ്റെ സ്വന്തം മൈസൂർ പാലസിലാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് പാലസ് എന്ന് പറയുന്നത്. അങ്ങനെ സൂര്യ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡിങ്ങും കഴിഞ്ഞു. എന്നാൽ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ദേ ആ കാണുന്നതാണ് നിങ്ങൾ പറഞ്ഞ പാലസ് എന്ന്. ഷെടാ എന്ത് ചെയ്യുന്നോർത്തെന്ന്, നടക്കാന്നോർത്തിരുന്നപ്പോഴാണ് ദേ നമ്മുടെ കുതിരക്കാരവിടെ കിടക്കുന്നു. ഒരു രസമല്ലേ, കൊട്ടാരത്തിലേക്കല്ലേ രാജകീയ ഭാവം ഒട്ടും കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞത് ഒരു കുതിരകൊണ്ടി അങ്ങ് സെറ്റാക്കി കയറി അങ്ങ് സെറ്റായിട്ട് അങ്ങ് ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുതിര സവാരി ഞങ്ങളുടെ പ്ലാനിങ്ങിലേ ഇല്ലായിരുന്നു. ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ല. വന്നപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. കുട്ടികളെക്കാളും എക്സൈറ്റഡ് ആയത് ഞാനാണ്. കുതിരവണ്ടി കയറിയപ്പം ആദ്യമായിട്ടാണ് കുതിരവണ്ടിയിൽ കയറുന്നത്. ഇങ്ങനെ മൈസൂരിൻ്റെ രാജപാതയിലൂടെ മന്ദം മന്ദം ഞങ്ങൾ കുതിരവണ്ടിയിൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് പാലസിൻ്റെ എൻട്രൻസ്. ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്, സൗത്ത് ഗേറ്റും നോർത്ത് ഗേറ്റും. മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്, അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ അല്ല. ഇപ്പം നമ്മൾ സൗത്ത് ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പെർ പേഴ്സൺ 100 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വടയാർ രാജകുടുംബത്തിൻ്റെയാണ് മൈസൂർ പാലസ്. പിന്നെ ഈ പാലസിന് വേറൊരു പേര് കൂടെയുണ്ട്, അത് അംബാവിലാസ് പാലസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പാലസ് ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചാമുണ്ടി ഹിൽസ് ഉണ്ട്. അപ്പം ചാമുണ്ടി ഹിൽസിനെ ഫേസ് ചെയ്തിട്ടാണ് പാലസ് നിൽക്കുന്നത്. ആക്ച്വലി പാലസിൻ്റെ കഥകളിലേക്ക് പോയപ്പോഴാണ് ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ പാലസ് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര വലിയ കൊട്ടാരമല്ലേ ഇതാണ്? കൊട്ടാരം എന്ന് പറയുന്നത് ഇതല്ലടാ, ഇത് അമ്പലമാണ്. പാലസിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1896 ഇതൊരു വുഡൻ പാലസ് ആയിരുന്നു. അപ്പോൾ അവിടെ നടന്ന ഒരു മാരേജ് ഫംഗ്ഷനിൽ ഈ പാലസിൻ്റെ തീപിടുത്തം സംഭവിക്കുകയും അതിനുശേഷം ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ മോഡലിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ 1897 മുതൽ കൺസ്ട്രക്ഷൻ തുടങ്ങി 1912 കഴിയുമ്പോഴാണ് ഇത് ഫുള്ളായിട്ട് പൂർത്തിയാവുന്നത്. ശ്രീ നല്ലോടി കൃഷ്ണരാജ വോഡിയാറിൻ്റെ കാലത്തിലാണ് ഇത് റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള പാലസിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിനാണ്. നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനൊക്കെ പുള്ളിയുടെ തന്നെ ഡിസൈനിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട്. അത് രാഘവല്ലു നായിഡു എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ വംശജൻ തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർ കൈവച്ചോ ഒന്നും അങ്ങനെ പോയി പോകില്ല എന്നുള്ളത് ഈ പാലസ് കൂടെ കാണുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് മൈസൂർ പാലസ് ആണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറാൻ പോകണം. ഇത് ഇവിടുത്തെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു ക്യൂ ആട്ടം. നമ്മളിവിടെ നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു വുഡൻ പാലസ്. ആ പാലസ് നമ്മുടെ പഴയ കാലത്ത്, അതായത് തീപിടുത്തം സംഭവിച്ച ആ പാലസിൻ്റെ മോഡലാണ് അവിടെ നമ്മൾ ഫസ്റ്റ് ആ കാണുന്നത്. ഈ കാണുന്നതെല്ലാം ഇവിടെ ഒരു സ്റ്റാച്യൂസാണേ, അതായത് മഹാരാജാവിന് ബ്രിട്ടീഷുകാർ ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് സമ്മാനങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ആർച്ചിനെല്ലാം തന്നെ പോയിൻറ്റഡ് എഡ്ജസ് ഉണ്ട്, അത് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയും. ശരിക്കും ഇൻഡോ സാസനിക് സ്റ്റൈലിലാണ് ഈ പാലസ് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഗോത്തിക്, മുഗൾ, ഹിന്ദു ആൻഡ് രജ്പുട് സ്റ്റൈൽ, ഇതിൻ്റെ എല്ലാം ഒരു ബ്ലെൻഡാണ് ഈ പാലസ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആർച്ചിലെല്ലാം വന്നിരിക്കുന്നത് ഗോത്തിക് സ്റ്റൈലാണ്. അങ്ങനെ പാലസിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ചുമരിൽ ഫുള്ള് പിക്ചേഴ്സാണ്. ഇതെല്ലാം ഓയിൽ പെയിൻറ്റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് അവിടെ നടത്തുന്ന ഫങ്ഷൻസ്, ദസറ ഫങ്ഷൻ, പരേഡുകൾ, അതെല്ലാം പെയിൻറ്റിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഇതൊന്നും ഇമാജിനറി പിക്ചറേ അല്ല. അതായത് അന്നുണ്ടായിരുന്ന ആൾക്കാർ, ഈവൺ ആനിമൽസ് പോലും അത് അതുപോലെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ അതിനകത്ത് ഷാഡോസൊക്കെ കാണും, പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഷൂസൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ നമ്മൾ ഈ വശത്തോട്ട് വരുമ്പോൾ നമ്മളെ പോയിൻ്റ് ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് 2D 3D എഫക്റ്റോട് കൂടിയിട്ടാണ് ഈ ഓരോ പിക്ചറും വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് വരയ്ക്കുന്നതല്ലേ. അപ്പോൾ 13 വർഷത്തോളം എടുത്തിട്ടാണ് ഈ പിക്ചേഴ്സ് വരച്ച് തീർക്കുന്നത്. ശരിക്കും ഈ പെയിൻറ്റിങ്സ് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കലാകാരന്മാരുടെ ആ ഒരു കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും.
ഇപ്പം എനിക്ക് മനസ്സിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് നമുക്കിതൊന്നും അറിയാതെ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഇത് ജസ്റ്റ് വെറും ഒരു പിക്ചർ മാത്രമായിരിക്കും. പക്ഷേ നമുക്കിതിന് ഈ പിക്ചറിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിവിടെ വന്നതിൻ്റെ പ്രയോജനം നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഈ കാണുന്ന ഒക്ടഗൺ ഷേപ്പിലുള്ള ഒരു മാരേജ് ഹാളാണ്. വലിയ പില്ലേഴ്സോടുകൂടി ആ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ കൂടി ആ ഒരു ലൈറ്റ് എഫക്റ്റും കൂടി ആകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. പില്ലർ കാണുമ്പോൾ കോൺക്രീറ്റ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇത് കാസ്റ്റ് ഐറൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പില്ലേഴ്സ് ആണ്. ഇത് കണ്ടത് തറയൊക്കെ നോക്കിട്ട് നല്ല സൂപ്പർ ടൈലല്ലേ, പഴയ കാലത്തെ ഇത് കണ്ടത്. തൂണൊക്കെ നോക്കിട്ട് ഇത്ര വലിയ പില്ലറൊക്കെയാണ് കണ്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലെല്ലാം തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ വരുത്തിച്ചിട്ടുള്ള ടൈലുകളാണ്. ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ലൈറ്റ് എഫക്റ്റും ഈ ഒരു തണുപ്പും ഇതെല്ലാം കൂടെ മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് മാറും. ഒരു എ സിയുടെ പോലും സഹായം ഇല്ലാതെയാണ് ഇത്രയും തണുപ്പ് അവിടെ കിട്ടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അത്ര നല്ല സയൻറ്റിഫിക്കായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്ന കാറ്റിനെ ക്രമീകരിച്ചിട്ടാണ് ഈ അകത്ത് ചൂട് നിലനിർത്തുന്നതും അതുപോലെ തണുപ്പും. തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും ഇവിടെ കിട്ടുന്ന രീതിയിലാണ് ഈ ഇത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ബോക്സസൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് ആഭരണപ്പെട്ടികളായിരിക്കുന്നതാണ്. പക്ഷേ ഇത് ആഭരണപ്പെട്ടികളല്ല, രാജാവിൻ്റെ ഇൻവിറ്റേഷൻ ബോക്സസ്സാണ്. അതായത് ഇൻവിറ്റേഷൻ വെച്ച് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടിയതുമായിട്ടുള്ള ബോക്സസ്സാണ്. ഇതെല്ലാം തന്നെ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ള ബോക്സാണ്. അതെല്ലാം സാൻഡൽവുഡും ഐവറിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബോക്സസ്സായി വെച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയില്ലായിരുന്നു ഇത് ശരിക്കും ആഭരണപ്പെട്ടികളാണെന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിച്ചു പോയാൽ. ഇനി ഇതൊരു ഗാലറിയാണേ, അതായത് രാജകുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോസ് അവരുടെ അതിൻ്റെ താഴെ അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഉണ്ട്. ബട്ട് ഞങ്ങൾ ഞായറാഴ്ച വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു, ഓരോന്നും നമുക്ക് എടുത്ത് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. തീർച്ചയായിട്ടും ഹിസ്റ്ററിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാലറി ആട്ടോ അത്. ഈ പിക്ചറിൽ കാണുന്നതാണ് മഹാറാണി, അതായത് കൃഷ്ണരാജവോഡയാറിൻ്റെ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതൊക്കെ അമ്മ മഹാറാണിയാണ്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി തീരുന്നത് കൃഷ്ണരാജവോഡയാർ ഭരിക്കുന്ന സമയത്തായതിനാലാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ആ പേര് രാജാവിലേക്ക് പോയത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു അത് കൂടുതലായിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന ഇവിടെ കാണുന്ന ഓരോ സ്റ്റാച്യൂസും ഉണ്ടല്ലോ, നമ്മുടെ ആ ഫസ്റ്റ് ഇരിക്കുന്ന സ്റ്റാച്യു ഇല്ലേ, അത് കുറേ ആനകളൊക്കെ ഇരിക്കുന്നത്, അത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരത്തിൻ്റെ മോഡലാണ്. അങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഇതെല്ലാം തന്നെ രാജാവിന് പല പല ദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. ഇവിടെ മലേഷ്യയിൽ നിന്ന് കിട്ടിയ ശ്രീരാമൻ്റെ സീതയുടെയൊക്കെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മംഗോളിയൻ സ്റ്റൈലിലാണ് അതിൻ്റെ മുഖച്ഛായ ഇരിക്കുന്നത്. ഗോൾഡ് കൊണ്ടുള്ള ഗോൾഡൻ നിറത്തിലുള്ള ഈ പീഠം എന്ന് പറയുന്നത് ദസറ ടൈമിൽ ചാമുണ്ടേശ്വരനെ എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന പീഠമാണ്. ഇവിടുത്തെ വിശാലമായൊരു ഫങ്ഷണൽ ഹാളാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് ഭാഗത്തിരുന്നാലും നമുക്ക് ഇവിടെ നടക്കുന്ന പരിപാടികൾ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്ന ആ പ്രതിമയില്ലേ, അത് ഹോളോ ബ്രാസ് ജക്കേഴ്സാണ്. അതിനകം ഹോളോയാണ്, ബട്ട് നമുക്ക് കാണുമ്പോൾ അതൊരു സ്റ്റോൺ വർക്കാണെന്നേ ഫീൽ ചെയ്യുള്ളൂ. ഈ പാലസ് കാണുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, അന്ന് ഇത്രയും പ്രൗഢിയിലാണ് അവിടെ ആൾക്കാർ ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഇത് അന്നത്തെ കാലത്തെ ഡ്രസ്സിങ് റൂമാണ്. സിൽവർ ചെയേഴ്സ് ഉണ്ട്, അതിന് അവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അതിന് നടുക്ക് ആ ഫ്രെയിം വന്നിരിക്കുന്ന ആനക്കൊമ്പ്, ഒറിജിനൽ ആനക്കൊമ്പിൽ തീർത്തൊരു ഫ്രെയിമാണ്. അതിന് നടുക്ക് ദസറയുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ലോടി കൃഷ്ണരാജ വോഡയാറിൻ്റെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്തിട്ടൊരു സ്റ്റാച്യു ആണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ മൈസൂർ വിസിറ്റ് ചെയ്ത സമയത്ത് രാജാവിൻ്റെ ജനങ്ങളോടുള്ള സേവനമൊക്കെ കണ്ടതിന് ശേഷം മഹാത്മാഗാന്ധി കൊടുത്തൊരു ടൈറ്റിലാണ് രാജശ്രീ കൃഷ്ണരാജ വോഡയാർ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഇതാണ് രാജാവിൻ്റെ ബോഡി ഗാർഡ് എന്നൊക്കെ പറയില്ലേ അത്. അങ്ങനെ ഓരോ റൂമിലും കയറി ഓരോരോ കാഴ്ചകളും കൂടുതൽ അറിവുകളും പുതിയ അറിവുകളും ഒക്കെ നേടി പോകുമ്പം ഞാൻ പെട്ടെന്ന് കാണുന്നത് വലിയൊരു മിററാണ്. ഇത് ഇറ്റാലിയൻ മിററാണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇറ്റാലിയൻ മിറർ.
ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രൈവറ്റ് ദർബാർ ഹാളിലേക്കാണ്. അതായത് നവരാത്രി പൂജകൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റായിട്ട് സിൽവർ ഡോർസ് ഉണ്ട്. അപ്പോൾ ഈ രാജാവ് എൻട്രി ചെയ്യുന്ന ഹാളിലേക്ക് എൻട്രി ചെയ്യുന്നത് ഈ സിൽവർ ഡോർസ് വഴിയാണെന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന സിൽവർ ഡോറിൻ്റെയൊക്കെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആ രൂപങ്ങളിലൂടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ദർബാർ ഹാളിൽ അതിന് മുകളിലായിട്ട് സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ട്. അത് ഈ സ്കോട്ട്ലൻഡിൽ നിന്ന് വരുത്തിച്ചതാണെന്നാണ് പറയുന്നത്. ഇതിൽ ഓരോ ചെറിയ മൈന്യൂട്ട് വർക്കുകളും എത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നറിയോ. അതിനൊരു കോംപ്രമൈസും ഇല്ല. അതാണ് ഈ പാലസിനെ ഇത്രയും ഭംഗിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ വിശാലമായിട്ടുള്ള ആ ഒരു മൈതാനവും ആ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ കാണുന്ന ഈ ആർച്ച്, ഈ ആർച്ചിൻ്റെ ഈ ഡിസൈനിന് അതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് രാഘവല്ലു നായിട്ടുണ്ട് രാജാവ് ഇതിന് ഡിസ്കഷന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഒരു ലഞ്ച് ടൈമാണ്, ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാഘവല്ലുവിന് തോന്നി ഇത് ഒന്ന് പ്ലാനിലൂടെ വരച്ച് കാണിക്കുന്നു. പുള്ളി എന്ത് ചെയ്തു, കുറച്ച് കേഡ് ആവശ്യപ്പെട്ടു. ആ കേഡ് പാത്രത്തിലൊഴിച്ച് അതിൽ പുള്ളി പ്ലാൻ ചെയ്തു. അപ്പോൾ ഇത് കണ്ട് രാജാവ് എന്ത് ചെയ്തു, അത് പുള്ളിയുടെ പ്ലേറ്റിൽ കൈയിട്ട് ചെറിയ സജഷൻസ് ഒക്കെ പറഞ്ഞു. ഇത് കണ്ട് നിന്ന ആൾക്കാർ ഇത് കണ്ട് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി, അവർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അപ്പം രാഘവല്ലു പറഞ്ഞു ഇത് ഇവിടെ സംസാരിച്ച എന്താണെന്ന് രാജാവിനും എനിക്കും നന്നായിട്ടറിയാം. കാരണം മറ്റൊരാളുടെ എച്ചിൽ പാത്രം ഒരു രാജാവ് തൊടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതല്ലായിരുന്നു പ്രസക്തി. ഒരു ആർട്ട്, ഒരു കലയെ എത്രത്തോളമാണ് ഒരു രാജാവ് അംഗീകരിക്കുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് അവിടെ തെളിഞ്ഞത്. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള ചില കഥകളൊക്കെ ഈ പാലസിനെ ചുറ്റിപ്പറ്റി നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിലൊക്കെ തന്നെ ദശാവതാരം പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാം. രസകരമായിട്ടുള്ള കഥകളും കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാരവിവർമ്മ ലാസ്റ്റ് വരച്ച പെയിൻറ്റിങ് സീതാ സ്വയംവരം എന്ന് പറഞ്ഞ പെയിൻറ്റിങ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുള്ള സവിശേഷതകളുള്ളൊരു പാലസാണിത്. ഇവിടെ ഈ കാണുന്നത് ഈ വിൻഡോസ് എല്ലാം രാജസ്ഥാനി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ്. അതൊരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. പാലസിൽ നിന്ന് പുറത്തിറങ്ങി ഇത് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയാസാണ്, അതൊന്ന് കാണാനായിട്ടാണ് നടക്കുന്നത്. പാലസിന് ചുറ്റും ഒന്ന് രണ്ട് ടെമ്പിൾ ഉണ്ട്. ഞങ്ങൾ ടെമ്പിളിൽ കയറിയില്ല, ജസ്റ്റ് അതിലെ വഴിയൊന്ന് പോയി എന്ന് മാത്രം. ഈ കാണുന്ന ഡോമില്ലേ, താഴികക്കുടം എന്നൊക്കെ പറയില്ലേ, അത് ഒരു പിങ്ക് കളറിലാണ്. അതായത് പിങ്ക് മാർബിൾ കൊണ്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ബിൽഡിംഗ് മുഴുവൻ കുറേ ബൾബുകളുണ്ട് കേട്ടോ, ഒരു 90,000 സംതിങ് ഏകദേശം അത്രത്തോളമൊക്കെ വരും. അത്രയും ബൾബുകളുണ്ട്. അപ്പോൾ ലൈറ്റ് ഷോയും മ്യൂസിക്കൽ ഷോയും ഉണ്ട്. അത് എല്ലാ ദിവസവും 7-9 മണി വരെയാണ്. ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. പാലസ് ഭയങ്കര വലിയ പാലസാണ് കേട്ടോ, നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിയ പാലസാണ്. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തീർന്നു അകത്ത് ആ ഒരു ഫസ്റ്റ് ഫ്ലോറില്ലേ, ആ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു ഫുള്ള് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അങ്ങനെ കാണിക്കുന്നില്ല അവർ. കുറേ റൂംസൊക്കെ കാണാനായിട്ട് ഇരിപ്പുണ്ട്, കുറേ റൂംസൊക്കെ കാണാൻ ഇനിയുണ്ട്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് കയറി അത്യാവശ്യ ഭാഗങ്ങൾ മാത്രമേ നമുക്ക്. കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇപ്പോൾ ഏകദേശം മഴയുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ നല്ലതാണ്, തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇവിടെ വന്ന് സെറ്റായി ഇരിക്കുകയാണ്. ഈ ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിങ്ങിൽ ഫുള്ള് ബൾബെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പം രാത്രിയിൽ നൈറ്റിൽ ഭയങ്കര രസമാണ്, ലൈറ്റിങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ആ ലൈറ്റ് ആവുന്ന വരെ ഇവിടെ എന്തായാലും തെണ്ടി തിരിച്ച് നടക്കാൻ പോവുകയാണ്. ദസറയുടെ അന്നൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും പാലസ് ഓപ്പൺ ആണ്. 10-5 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. പിള്ളേർ ഒരു ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു മൈതാനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കൊന്ന് വ്ലോഗിയാണ്, ഞാൻ രണ്ട് വാക്ക് പറഞ്ഞോട്ടെ എന്ന്. ഞാൻ നിരുത്സാഹപ്പെടുത്താനൊന്നും പോയില്ല, അവളെന്താ പറയണേന്ന് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയിലോ ആൾക്കാർ പോകും, പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ല. അപ്പൊ കൊറേ തിരക്കായിരുന്നു ഇവിടെ. അപ്പം ഇത് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഗാർഡനെല്ലാം കണ്ടു. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ, ഭയങ്കര ഇഷ്ടമായി. അപ്പൊ സിസ്റ്റർ, അപ്പൊ ഇവിടെ നല്ല പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്ന നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ അത് നോക്കിയിരുന്നു, അപ്പൊ എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കകള് ഇങ്ങനെ കൂണ്.
കൊണ്ട് പറഞ്ഞില്ല. അതുപോലെ നല്ല തിരക്കാണ് ഇവിടെ. അപ്പൊ നല്ല കൊട്ടാരമാണ് ഇത്. അവിടെ താമസിക്കാനും പറയുന്നു. പക്ഷെ ഇവിടെ എല്ലാവരും താമസമാണ്. പക്ഷെ രാജുമാരും നജിബിയുടെ വ്ളോഗൊക്കെ കണ്ട് ഒരു പരിപാടി ഇരിക്കുന്ന സമയത്താണ് അവിടെ വേറൊരു സാധനം കണ്ടത്. വിശന്ന് പണ്ടാറടങ്ങിയിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ പൊരിയില്ലേ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു പൊരി, അതിനകത്ത് സവോളയും തക്കാളിയും കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ട് വേറെ സെറ്റപ്പിൽ വേറെ ലുക്കിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് തന്നു. വിശന്നിട്ടാണോന്ന് അറിയില്ല, ഞാനും പിള്ളേരും ആറാഞ്ചം പുറഞ്ചം കഴിച്ചു. നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു സംഭവത്തിന്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞാൽ തല കണ്ട പിടിച്ച് പൊട്ടിക്കും ഞാൻ. ഇവിടെ വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും, ഫോൺ യൂസ് ചെയ്യാൻ പറ്റും ഒന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ക്യാമറ യൂസ് ചെയ്യാം, ഫോൺ യൂസ് ചെയ്യാം, നല്ല വീഡിയോ എടുക്കുന്നതിനൊന്നും അവിടെ റെസ്ട്രിക്ഷൻസ് ഞാൻ കണ്ടില്ല. ഒരു 6:30 ആയി. നമുക്ക് അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പാലസിൻ്റെ രൂപം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറുന്നുണ്ട്. 7 മണിക്ക് ലൈറ്റ് ഇടുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ട്രെയിന് 7:30 കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചു. പക്ഷേ ഞങ്ങളതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് അത്ര ബോധേഡായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ കണ്ടപ്പം ഇതൊന്ന് കാണുകയും ചെയ്യണം എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിൻ മിസ്സാക്കാനും പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു ടെൻഷൻ പിടിച്ചൊരു ടൈമിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ബട്ട് ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് പറഞ്ഞിറങ്ങിയപ്പോൾ അമേസിംഗ് ആണ്. ഓരോ ലൈറ്റ് ഇടുമ്പോഴും ഈ പാലസിൻ്റെ ആ ഒരു ഫേസ് തന്നെ മാറി മാറി പോവുകയാണ്. അത് ഓരോ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് നിൽക്കുന്ന ആ ഒരു പ്രതീതിയായിരുന്നു ഇവിടെ. തിരക്കാണിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു, ആൾക്കാർ ഓരോരോ സ്ഥലത്ത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചെറിയ ലൈറ്റായിട്ടുള്ള നല്ല രസമുള്ള ഒരു മ്യൂസിക്കുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് ആണോ അകത്താണോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ലൈറ്റ് ഇടുക, വീഡിയോ എടുക്കുക, ഞങ്ങൾക്ക് പോവുക, അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പം നമ്മുടെ പാലസിൻ്റെ ലുക്ക് നോക്കൂ, എന്ത് ഭംഗിയാണ്. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വന്ന് നമ്മളത് ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് ഭയങ്കരമാണ്. ഫുള്ളൊരു ഗോൾഡൻ നിറത്തിലാണ് പാലസ് അങ്ങനെ നിൽക്കുന്നത്. പകൽ കണ്ട പാലസേ അല്ല അടിമുടി മാറി. ലൈറ്റ് ഫുള്ള് ഇട്ടിട്ടില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കട്ട വെയിറ്റിംഗ്. ഞങ്ങളിങ്ങനെ ക്ലോക്കിൽ നോക്കുകയാണ്. അപ്പം ടൈം ഏകദേശം അടുത്തടുത്ത് വരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോവാം, ട്രെയിൻ മിസ്സാക്കുക, നിങ്ങൾക്ക് ജോബിന് കയറണം, അത് പ്രശ്നമാകും. സോ അങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയതും ഇതാ വന്നു ലൈറ്റ് ഫുള്ളായിട്ട്. ഞങ്ങൾക്ക് ആ ഒരു മൊമെൻ്റ് കാണാൻ പറ്റി. എന്താ പറയണ്ടെന്നറിയില്ല, ഫുള്ള് ലൈറ്റ് മയം. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു. ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് ഫീലാണ്. മൈസൂർ വന്നു കഴിഞ്ഞാൽ പാലസ് മാത്രമായിട്ട് ആരും കാണരുത്. ഈ ഒരു ലൈറ്റ് ഷോ തന്നെയാണ് ഇവൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് ഇവിടെ നിന്ന് തന്നെ കാണാം, നൈറ്റ് സ്പെൻഡ് ചെയ്യുക, ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് മിസ്സായൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ അത് മിസ്സ് ചെയ്യരുത്. അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയട്ടെ, ഞങ്ങൾ ഈ വ്യൂ കണ്ടു, ജസ്റ്റ് വീഡിയോ എടുത്തു, ഒന്ന് കണ്ടു. അപ്പോഴേക്ക് നോക്കുമ്പം ക്ലോക്കിൽ 7:05, 7:30 ട്രെയിനാണ്. സോ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങുമായിരുന്നു. ബട്ട് ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റാണ്, ഡോണ്ട് മിസ് ഇറ്റ്. അത് നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ വരണം. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ഇത് ഞങ്ങൾ മിസ് ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വേസ്റ്റായി പോയേനെ. ബട്ട് ഞങ്ങൾക്ക് ഈ ഒരു മൊമെൻ്റ് എടുക്കാൻ പറ്റി, കാണാൻ പറ്റി. ഇത്രയും നല്ല കാഴ്ച ഞങ്ങൾക്ക് തന്ന മൈസൂരിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ ലൈറ്റുകളാണ്. അമ്പലത്തിൽ ലൈറ്റ്, കവാടത്തിൽ ലൈറ്റ്, ഫുൾ ലൈറ്റ് മയമാണ്. സോ ഈ ഒരു വ്ളോഗ്, ഈ ഒരു മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.